Hi guys, welcome back to my channel. Now, in this video, I am going to best 5 toners. I am going to show you how to do this. I have toners for 6 months. I have 1 month. I have repurchased toners. I am going to show you how to do this. It is an affordable range. I am going to cleanse your toner. You can use dry, oily, combination, sensitive, acne prone. You can use lapped toner select ചെയ്യാൻ പറ്റും ഈ വീഡിയോ കണ്ടു കഴിയുന്നതിനു ശേഷം എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം എന്താണ് ഫേസ് ടോണേഴ്സ് എന്താണ് ഫേസ് മിസ്റ്റ് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിൽ പോലത്തെ അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് ടോണർ എന്ന് ഞാൻ പറഞ്ഞുതരാം ടോണർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെയർ ഓഫ് ഹൈഡ്രേഷൻ ആണ് അതായത് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലൻസ് ചെയ്യുന്ന ഒരാളാണ് ടോണർ ടോണർ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലൻസ് ചെയ്യും നമ്മുടെ പി എച്ച് ലെവൽ നന്നായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ കോപ്പൺ ബോൾസ് ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികൾ പോലെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ടോണർ ഇനി ഫേസ് മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മിസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക അതായത് ഹൈഡ്രേറ്റ് ചെയ്യുക ഒന്ന് നറിഷ് ചെയ്ത് വെക്കുക അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടയേർഡായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് കിട്ടുന്നതാണ് ഫേസ് മിസ്റ്റ് ജസ്റ്റ് നമുക്ക് ടയേർഡായിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി നമുക്കൊരു അപ്പം തന്നെ ഒരു എനർജറ്റിക് ഫീൽ നമ്മുടെ ഫേസിന് തോന്നും ആ ഡൾനെസ് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ ഇരിക്കില്ലേ നമ്മള് നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോഴേക്കും നാളെ ആ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫേസ് നന്നായിട്ടൊന്ന് ഉഷാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫേസ് മിസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ അപ്പൊ ഫസ്റ്റ് ടോണർ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ടോണറാണ് ഇത് ഞാൻ എന്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി ടു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഒത്തിരി നല്ല വളരെ സ്യൂട്ടബിൾ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോണറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ ഇത് പറഞ്ഞു വളരെ മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറാണ് പിന്നെ ഇതിന്റെ സ്മെല്ലോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല നല്ല മൈൽഡാണ് പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഒന്ന് നമ്മൾ എല്ലാ ടോണേഴ്സും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ അപ്ലിക്കേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഇതിങ്ങനെ ഓപ്പൺ ആക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു കോട്ടൺ പാഡിൽ എടുക്കുക എന്നിട്ട് ജസ്റ്റ് വാഷ് നമ്മൾ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുക ഏത് ടോണർ എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡുമാണ് നമ്മളെ സ്കിന്ന് നന്നായിട്ട് ക്ലൻസ് ചെയ്യും ഇത് ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സഹായിക്കുന്ന എനിക്ക് ഒന്നാമത്തെ കാര്യം ഇത് സ്മെൽ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് അതേപോലെ തന്നെ പ്ലമ്മിന്റെ പ്രൊഡക്റ്റ് ഒക്കെ പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ടോണർ പ്ലം ഗ്രീൻ ടീ ടോണർ അടുത്ത ടോണർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ബയോട്ടിക്കിന്റെ ബയോ കുക്കുംബർ ടോണർ ഉണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്നെ പ്രോൺ സ്കിൻ അതേപോലെ തന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ നല്ലതാണ് സെൻസിറ്റീവ് സ്കിന്നാരും ഇത് യൂസ് ചെയ്യേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഹാർഷായിട്ട് തോന്നാം ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നാരും ഇത് യൂസ് ചെയ്യേണ്ട ബാക്കി എല്ലാ സ്കിന്നുകാർക്കും ഇത് ഈവൻ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് വേണ്ട ഇവരുടെ ഹണി ടോണർ ഉണ്ട് ഇത് ബയോ കുക്കുംബർ ടോണറാണ് ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിന്റെ തന്നെ ഹണി വേർഷൻ ഉണ്ട് അതും ഇതും അഫോർഡബിൾ റേഞ്ച് ആട്ടോ 200 ml 175 rupees അങ്ങനെ എന്തോ ഉള്ളൂ ഇതിന്റെ റേറ്റ് ഞാൻ എന്തായാലും സ്ക്രീനില് ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ കാണിക്കാം അപ്പോ സെക്കൻഡ് ആയിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടോണറാണ് പക്ഷെ ഇതെനിക്ക് ആൽക്കഹോൾ ഫ്രീ ആണോ പാരബൺ ഫ്രീ ആണോ സൾഫേറ്റ് ഫ്രീ ആണോ ഒന്നും ഇവര് മെൻഷൻ ചെയ്യുന്നില്ല ഈ ടോണറിന്റെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ക്ലൻസ് ചെയ്യും എന്ത് ഡേർട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ടോണർ ഇട്ടിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് പൊടിയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോട്ടൺ പാഡ് ഇതിന്റെ അപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ തുറന്നിട്ട് സ്പ്രേ ഒന്നുമല്ല ഇങ്ങനെ ഒഴിച്ചിട്ട് എടുക്കണം പിന്നെ എന്താ പറയാ ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എക്സ്ട്രാ ഡേർട്സ് ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിതിന്റെ സ്മെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഈ പെൻ മാർക്കർ ഇല്ലേ ബോർഡിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിനൊരു സ്മെൽ ഉണ്ടല്ലോ അതേപോലത്തെ അതായത് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഒട്ടും എനിക്കിതിന്റെ സ്മെല്ല് പറ്റുന്നില്ല പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഈ സ്മെല്ല് സഹിച്ച് അതായത് ഒരു ആൽക്കഹോളിന്റെ സ്മെല്ലാണ് കേട്ടോ അല്ലാതെ ഈ നമ്മൾ സ്പ്രേയുടെ ഒക്കെ ഒരു കുത്തുന്ന സ്മെല്ലല്ല ഇത് ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൂളായിട്ട് തോന്നും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലൻസ് ആയിട്ട് തോന്നും പക്ഷെ ഇതിന്റെ സ്മെല്ല് അത് ഇടുമ്പോഴേ ഉള്ളൂ ഒരിക്കലും ഇത് കുറെ നേരത്തേക്ക് ഈ സ്മെല്ല് നിൽക്കുന്നൊന്നുമില്ല ആ സ്മെല്ല് സഹിച്ച് അതായത് ഇടുമ്പത്തെ ആ ഒരു സ്മെല്ല് സഹിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി നോക്കിക്കോളൂ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള രണ്ടാമത്തെ ടോണറാണ് ബയോട്ടിക്കിന്റെ ബയോ കുക്കുംബർ പോർ ടൈറ്റനിങ് ടോണർ
നെക്സ്റ്റ് ടോണർ എന്ന് പറഞ്ഞ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു ടോണർ ആണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം ഒന്നാമത്തെ ഇത് അഫോർഡബിൾ ആണ്, രണ്ടാമത്തെ ഞാനിത് ഫേസ് മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പ് ടോണർ ആണ്, സ്കിൻ ക്ലാരിഫൈങ് ടോണർ. ഇതിലുള്ളത് റോസ് ഹിപ്പ് ആണ്, അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യും, നമ്മുടെ സ്കിൻ നല്ല റേഡിയന്റ് ആൻഡ് ഗ്ലോ ആയിട്ട് നിൽക്കും. ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് വൈബ്സിന്റെ ടോണറാണ് ഇത്. ഞാൻ തേർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ഈ റോസ് ഹിപ്പിന്റെ റേഞ്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ തന്നെ എന്റെ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് ഫേസ് മിസ്റ്റ്, പക്ഷെ ഇത്രയും വലുത് നമുക്ക് ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് കൂടുതലും മേക്കപ്പിന്റെ ഒരു ഗ്ലോ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് മേക്കപ്പിന് മുന്നേ അപ്ലൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മേക്കപ്പ് ഇട്ടതിന് ശേഷവും ഒരു മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പ് ടോണർ. അടുത്ത ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു ടോണറാണ്. ഇതെന്ന് പറഞ്ഞാൽ വാവ് സ്കിൻ സയൻസിന്റെ കോക്കനട്ട് സൂപ്പർ റിച്ച് ഫേഷ്യൽ ടോണർ ആണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, അതേപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആണ് വാവിന്റെ പ്രൊഡക്ട്സ് എല്ലാം. പിന്നെ ചെറിയ കുട്ടികൾ അങ്ങനെയല്ല, 25 above ഏജുള്ള ആളുകൾ അവർക്ക് ഇത് നന്നായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിന് ആ ഒരു വലിയലുണ്ടാവില്ലേ, ആ ഒരു സംഭവം കുറയ്ക്കുന്നതായിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നി. നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ ഉള്ള ആ സംഭവങ്ങൾ, അതേപോലെ തന്നെ പോഴ്സ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ, ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയുള്ള നല്ലൊരു ടോണറാന്ന് തോന്നി. പിന്നെ എനിക്കിത് ഇഷ്ടം ആണ്, പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെൽ, എനിക്ക് ഒരു പ്രൊഡക്റ്റിനും കുത്തുന്ന സ്മെല്ല് എനിക്കിഷ്ടം. എനിക്ക് പെട്ടെന്ന് തലവേദന, എനിക്കത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് പല പ്രൊഡക്ട്സും വാങ്ങിയിട്ട് എനിക്ക് സ്മെല്ല്, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് സ്മെല്ല് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ടിന്റെ സ്മെല് തന്നെ, പക്ഷെ കോക്കനട്ട് ഒരുമാതിരി, നമ്മൾ കൊപ്ര ഇല്ലേ, കൊപ്രയൊക്കെ, കൊപ്രയുടെ സ്മെല്ല് ഞാൻ സഹിക്കും, കൊപ്രയൊക്കെ നമ്മൾ തിന്നുന്നല്ലേ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തലവേദന ഇത് അടിച്ചു കഴിഞ്ഞാല്. പക്ഷേ നമ്മളെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് പറയാനുള്ള ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഗുഡ് വൈബ്സിന്റെ റൈസ് ബ്രൈറ്റനിങ് ടോണർ ആണ്. ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചാടി വീഴുന്ന ഒരാളാണ്. കാരണം നമ്മളെ സ്കിന്ന് വെളുക്കുമല്ല, നമ്മുടെ സ്കിന്നിന്റെ ആ ഗ്ലോ ഒന്ന് ഒരു തിളങ്ങി നിൽക്കാൻ, ഒന്ന് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ബ്രൈറ്റനിങ് സ്ക്രബ്, ബ്രൈറ്റനിങ് ടോണർ, ബ്രൈറ്റനിങ് ഫേസ് വാഷ്, ഫേസ് പാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോയത് വാങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് റൈസ്, റൈസിന്റെ ഗുഡ് വൈബ്സിന്റെ റൈസ് ബ്രൈറ്റനിങ് ടോണർ. ഇതും അഗെയിൻ ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്ട്സ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാരബൻ സൾഫേറ്റ് ഫ്രീ, ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ ഇതും അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉള്ള സൂത്തിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ സ്കിന്നില് ബ്രേക്ക്ഔട്ട്സ്, അതേപോലെ തന്നെ പോഴ്സിലുള്ള, മീൻസ് ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് സ്ട്രിങ് ചെയ്യാനും, നമ്മുടെ ബ്രേക്ക്ഔട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ ഈവൻ ചെയ്യാനൊക്കെ റൈസ് നല്ലതാണ്. അപ്പൊ റൈസിന്റേത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഗുഡ് വൈബ്സിന്റെ റോസ് ഹിപ്പിന്റെ, എന്താ പറയാ, പോംഗ്രനറ്റിന്റെ ടോണറും അടിപൊളിയാണ് കേട്ടോ. ഇതിന് സ്മെല്ലൊന്നുമില്ല. റോസ് ഹിപ്പിന് ചെറുതായിട്ടൊരു നമ്മളെ റോസ് വാട്ടറിന്റെ സ്മെല്ലുണ്ട്. ഇതിന് അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല. നമുക്കിത് ഫേസ് മിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 rupees ഫോർ 120 ml. നമ്മൾക്ക് പർപ്പിൾ ആണ് ഇതിന്റെ പ്രൊഡക്ട്സ് എല്ലാം കിട്ടുക. ഇതിൽ പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇതൊക്കെ നമ്മുടെ സ്കിന്ന് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ഗ്ലോയിങ് സപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 5 toners നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് കാണിച്ച 3 എണ്ണവും ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതാണ്. മുന്നേ കാണിച്ചത് 2 എണ്ണം ഓയിലി ടു കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയിട്ടുള്ളതാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഈ ഞാന് ഈ റൈസ് ടോണർ നന്നായിട്ട്, എന്താ പറയാ, സജസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബി അവർ ഫാമിലി. ബൈ.